നിത്യോപയോഗ സാധനങ്ങളെല്ലാം മികച്ച ഗുണനിലവാരത്തിലും വിലക്കുറവിലും അണിനിരത്തി എല്ലാം തിരഞ്ഞെടുക്കുവാൻ പാകത്തിന് ഞങ്ങളുടെ വിശാലമായ ഷോറൂമിൽ സജ്ജമാക്കിയിരിക്കുന്നു. മലബാർ ഹൈപ്പർ മാർക്കറ്റ് വണ്ടൂർ. വിശ്വാസം വിളക്കി ചേർത്ത സുവർണബന്ധം. ആനിസാൺ ഗോൾഡ് സൂഖ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എ എം ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. പഞ്ചായത്ത് ബോർഡ് യോഗത്തിലേക്ക് ജനം ഇരച്ചുകയറി. 2 മണിക്കൂർ നേരം നടന്ന പ്രതിഷേധങ്ങൾക്കിടെ ബോർഡ് തീരുമാനം തിരുത്തിച്ച് പ്രതിഷേധക്കാർ മടങ്ങി. ചോക്കാട് പഞ്ചായത്ത് ഓഫീസിൽ ഇന്ന് രാവിലെയാണ് സംഭവം. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്ന ഒരാളാണ് നിങ്ങൾ, ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ, പ്രയോറിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷത്തിലെ പ്രായമായ ആളുകൾക്കൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ സ്ഥലത്തുള്ള 13 വാർഡുകളെ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഈ സ്ഥലത്തിന് എന്തിനു നിങ്ങൾ അതിന് പ്രയോറിറ്റി കൊടുത്തു? ഇതിന് കൊടുക്കാതെ അതിന് ഉത്തരം തരും. നിയമപരമായിട്ടൊരു സാഹചര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളിപ്പോ വാക്കുകൊണ്ട് നമുക്ക് പറയാം, ഒരുപാട് ഓർഡർ ഉണ്ടെന്നില്ല, വാക്കല്ല നമുക്ക് കൊണ്ട്. അതിന്റെ കറക്റ്റ് സർക്കാരിന്റെ ഒരു ഉത്തരവ് പ്രകാരം നമുക്കത് ഞങ്ങൾ ഓഫീസിലാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് ഏറ്റെടുക്കാൻ. നിയമപരമായി പഞ്ചായത്തിലെ ഹോമിയോ ഡിസ്പെൻസറി ചോക്കാട് നിന്നു മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള 50 പേരാണ് പ്രതിഷേധവുമായി എത്തിയത്. ചോക്കാട് അങ്ങാടിയിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ഡിസ്പെൻസറിക്ക് മമ്പാട്ടുമൂലയിൽ സൌജന്യമായി സ്ഥലം പ്രവാസി കൂട്ടായ്മ 2 മുമ്പ് വിട്ടുകൊടുത്തിരുന്നു. എന്നാൽ ഇതിൽ കെട്ടിട നിർമ്മാണം വൈകുന്നതിനെതിരെ പ്രവാസി കൂട്ടായ്മ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ പഞ്ചായത്തിനോട് വിശദീകരണം ചോദിച്ചു. ഇതിനുവേണ്ടിയാണ് ഇന്ന് ബോർഡ് യോഗം ചേർന്നത്. ഹോമിയോ ഡിസ്പെൻസറി ചോക്കാട് നിന്നും സ്ഥലം മാറ്റാൻ അനുവദിക്കില്ല എന്ന വാദവുമായാണ് സംരക്ഷണ സമിതി എത്തിയത്. പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് സൌജന്യമായി കെട്ടിടത്തിനുള്ള സ്ഥലം വിട്ടുനൽകാൻ സംരക്ഷണ സമിതി തയ്യാറായെങ്കിലും പഞ്ചായത്ത് ഗൌനിച്ചില്ല എന്നതാണ് പരാതി. ഹോമിയോ ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ട് ഇന്ന് സംസ്ഥാനത്ത് ഒട്ടുക്കും ഉമ്മൻചാണ്ടി സാർ മരണപ്പെട്ടതിന്റെ ഔദ്യോഗിക ദുഃഖാചരണങ്ങൾ നടക്കുകയും ഇന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ചോക്കാടുള്ള താൽക്കാലിക ഭരണസമിതി അടിയന്തരമായി ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ യോഗം കൂടിയതും ആ യോഗം കൂടിയതിലെ ദുരൂഹതയുണ്ടെന്ന് ഹോമിയോ ഡിസ്പെൻസറി സംരക്ഷണ സമിതിക്കും നാട്ടുകാർക്കും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ ബോർഡ് യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വരികയും ഇവിടെ ചോക്കാട് പ്രദേശത്ത് 2019 ഹോമിയോക്ക് വേണ്ടി സ്ഥലം ഞങ്ങൾ നൽകിയതിനെ ഏറ്റെടുക്കാതിരിക്കുകയും മറ്റൊരു സ്ഥലത്തേക്ക് ആ സ്ഥലം കൊണ്ടുപോകാനും അവിടെ നിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടും മെഡിക്കൽ ഓഫീസറുടെയോ മറ്റു ബന്ധപ്പെട്ട ആരുടെയും ഒരു സമ്മതമൊന്നുമില്ലാതെ ജനഭൂരിപക്ഷ ജനപ്രദേശത്ത് നിന്ന് കൊണ്ടുപോകുന്നതിനെതിരെ സംഘടിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇവിടെ നിന്നെത്തിയിട്ടുള്ളത്. ബോർഡ് യോഗത്തിലേക്ക് കയറുകയും മെമ്പർമാരുടെയും സെക്രട്ടറി അവരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ ആരായുകയും എന്ത് വില കൊടുത്തും ചോക്കാട് പ്രദേശത്തെ ഒരു സിവിൽ സ്റ്റേഷനാക്കി മാറ്റുക എന്ന് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചോക്കാട് പ്രദേശത്തും ഭൂരിപക്ഷ 13 വാർഡുകളിലെ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഈ സ്ഥലത്ത് നിന്ന് എന്ത് വില കൊടുത്തും ഹോമിയോ ചോക്കാട് തന്നെ സംരക്ഷിക്കും എന്നുള്ളതാണ് നാട്ടുകാർക്കായ ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 2020 തുടങ്ങിയ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളാണ് പുതിയ തലത്തിലേക്ക് മാറിയത്. പഞ്ചായത്ത് ഭരിക്കുന്ന UDF നേതൃത്വത്തിന് താൽപര്യം മമ്പാട്ടുമൂലയിൽ ഡിസ്പെൻസറി സ്ഥാപിക്കാനായിരുന്നു. മാത്രവുമല്ല, ഈ തീരുമാനം നടപ്പായില്ലെങ്കിൽ ഈ മാസം 26 നടക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും പ്രതിസന്ധിയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇടതുമുന്നണി അംഗങ്ങളും SDPI മെമ്പറും ചോക്കാട് തന്നെ ഡിസ്പെൻസറി നിലനിൽക്കണമെന്ന അഭിപ്രായക്കാരാണ്. മമ്പാട്ടുമൂല പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിക്ക് വേണ്ടി എന്ന് പ്രത്യേകം ആധാരത്തിൽ രേഖപ്പെടുത്തി 7 സെന്റ് സ്ഥലം പഞ്ചായത്തിന് കൈമാറിയിരുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ ചോക്കാട് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്ന നിലപാടിലാണ് CPM അംഗങ്ങളും UDFലെ ചില മെമ്പർമാരും. നിലവിൽ ഹോമിയോ ഡിസ്പെൻസറിക്ക് സ്ഥലമുണ്ട്. എന്നാൽ ഈ ചോക്കാട് പ്രദേശവാസികൾ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി അവർ പ്രതിഷേധവുമായിട്ട് ബോർഡിൽ വന്നപ്പോൾ അവരുടെ പ്രതിഷേധത്തെ ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധത്തെ മാനിച്ചുകൊണ്ട് നിയമപരമായിട്ട് വേറെ ഒരു ഭൂമി ഏറ്റെടുത്ത് തരാൻ കഴിയുമെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത് നിയമപരമായിട്ട് ആണ് കഴിയുമെങ്കിൽ മാത്രമേ തയ്യാറാവുകയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ, വസ്തുതമായിട്ടുള്ള കാര്യങ്ങൾ, കെട്ടിട നിർമ്മാണമായ കാര്യങ്ങളൊക്കെ മറ്റൊരു തീരുമാനവുമായിട്ട് ഒരു ഭരണസമിതി തീരുമാനമായിട്ട് വരും.
ഇന്ന് ഈ ജനങ്ങൾക്ക് ആശങ്ക എന്ന് വെച്ചാൽ അവർക്ക് ഇവിടുത്തെ പ്രദേശവാസികൾക്കുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു, അത് പഞ്ചായത്ത് മനസ്സിലാക്കി. എന്നാൽ നിലവിൽ സ്ഥലം കിട്ടാത്ത സാഹചര്യത്തിൽ മമ്പാട്ടുമലക്കാർ വസ്തു തന്നിരുന്നു, അത് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിൽ നിയമവശങ്ങൾ പരിശോധിക്കും, സെക്രട്ടറി അത് പരിശോധിക്കും, അതുപോലെ ഭരണസമിതിയിലെ മെമ്പർമാർ പരിശോധിക്കും, സർക്കാരിലേക്ക് കത്തെഴുതും. അങ്ങനെ ഒരു സാഹചര്യമുണ്ടെങ്കിൽ ജനകീയ സമിതിയിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് അവർക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടി പഞ്ചായത്ത് സ്വീകരിക്കും. സ്ഥലവും കെട്ടിടവും നിർമ്മിക്കാൻ ഫണ്ട് തരാമെന്ന് MLA പറഞ്ഞിട്ടും അതിന് നടപടിയെടുക്കാത്തതിനെതിരെ ജില്ലാ കളക്ടർക്ക് മമ്പാട്ടുമൂലയിലെ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. ഒടുവിൽ ഇന്നത്തെ ബോർഡ് യോഗത്തിൽ ഡിസ്പെൻസറി എന്ന അജണ്ട മാറ്റിവെക്കാനും നിയമപരമായി സാധ്യമാകുന്ന മാർഗത്തിലൂടെ പ്രശ്നം പരിഹരിക്കാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ ചോക്കാട്. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. നിംസിന്റെ കരുതൽ ഇനി നിങ്ങളുടെ വീട്ടിലും. നിംസ് ഹോം കെയർ ലബോറട്ടറി സേവനങ്ങൾ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. ഫോൺ 9495938271.